കൊട്ടിയൂർ നീണ്ടു നോക്കിയിലെ സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ. കൊട്ടിയൂർ മേഖലയിലെ കായിക പ്രതിഭകൾക്ക് സ്റ്റേഡിയം ഇല്ലാത്തത് വലിയ തിരിച്ചടിയാവുകയാണ്. സ്റ്റേഡിയം എത്രയും വേഗം പുതുക്കിപ്പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊട്ടിയൂർ പഞ്ചായത്തിലെ നീണ്ടുനോക്കി സ്റ്റേഡിയം ദിനംപ്രതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടിയൂർ മേഖലയിലെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഒരേയൊരു സ്റ്റേഡിയമാണ് ആരും തിരിഞ്ഞു നോക്കാതെ അനാഥമായി കിടക്കുന്നത്. കൊട്ടിയൂർ നീണ്ടുനോക്കി ടൌണിനെയും ഒറ്റപ്ലാവ് പാലുകാച്ചി മേഖലകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നീണ്ടുനോക്കി പാലം പ്രവൃത്തി ആരംഭിച്ചതോടെയാണ് സ്റ്റേഡിയം നശിച്ചു തുടങ്ങിയത്. നിലവിൽ കാട് പിടിച്ച ചളിക്കുളമായി കിടക്കുകയാണ് സ്റ്റേഡിയം. പാലം പ്രവൃത്തിയുടെ അവശിഷ്ടങ്ങളും സ്റ്റേഡിയത്തിന്റെ മുക്കിലും മൂലയിലും കിടപ്പുണ്ട്. പഞ്ചായത്തിന് ആകെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടാണ് സ്റ്റേഡിയമാണ്, മിനി സ്റ്റേഡിയമാണ്. ഈ പാലം പണി വന്നതോടെ ഈ സ്റ്റേഡിയം മൊത്തം നശിച്ചു പോയിരിക്കുകയാണ്. പിള്ളേർ കളിക്കാൻ വേറെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലം ഞാനിവിടെ പണ്ട് കളിച്ച് വോളിബോൾ കളിച്ച് വന്ന ആളാണ്. ഇപ്പം പിള്ളേർക്ക് കളിക്കാനോ ഒരു സൗകര്യമോ ഇപ്പോൾ പഞ്ചായത്തിൽ വേറൊരു സ്ഥലം ഇല്ല. ഇപ്പം നിലവിൽ ആകെ ഉള്ളൊരു സ്ഥലമാണ് ഈ കിടക്കുന്നത്. ഇത് എന്താണെന്ന് അറിയത്തില്ല, ആരും ഇതിനകത്ത് പ്രതികരിക്കുന്നില്ല, ഒന്നുമില്ല ഇതിനെക്കുറിച്ച്. ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. സ്റ്റേഡിയത്തിന് സമീപത്തെ റോഡും തകർന്ന നിലയിലാണ്. നിരവധി വർഷങ്ങളായി കൊട്ടിയൂർ പഞ്ചായത്തിലെ കായിക പ്രതിഭകൾ ഇവിടെ നിന്നാണ് കളിച്ചു വളർന്നത്. നിരവധി കായിക പ്രതിഭകളുടെ കായിക സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാണ് സ്റ്റേഡിയത്തിന്റെ തകർച്ച. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് സ്റ്റേഡിയം പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പെരാവൂർ.